إخواني وأخواتي، السلام عليكم ورحمة الله وبركاته. Team Peace Radio മലയാളികൾക്ക് വേണ്ടി സമർപ്പിക്കുന്ന ഇലൽ അറബിയ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. അദ്ദർസുൽ ഖാമിസ അഷറ, പാഠം 15. കഴിഞ്ഞ പാഠത്തിൽ ഭാഷയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ട്രക്ചറാണ് നാം പരിചയപ്പെട്ടത്. ഭാഷ ചോദ്യവും ഉത്തരവുമാണ് എന്ന് നാം മനസ്സിലാക്കി. ചോദ്യങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നിർണായകമായ ഒരു ചോദ്യം ഒരാൾ ഒരു വസ്തു എവിടെയാണ് എന്ന ചോദ്യമാണ്. അത് എങ്ങനെയെല്ലാം ചോദിക്കാം എന്നത് വിശദമായി പിന്നിട്ട പാഠത്തിൽ നാം മനസ്സിലാക്കി കഴിഞ്ഞു. ഐന, ഐന മുഹമ്മദ്, മുഹമ്മദ് എവിടെയാണ്. ഐന അൻത, നീ എവിടെയാണ്. ഐനൽ വലതു, കുട്ടി എവിടെയാണ്. ഐന മലപ്പുറം, മലപ്പുറം എവിടെയാണ്. ഐന കതബ്ത, നീ എവിടെയാണ് എഴുതിയത്, തുടങ്ങിയ രീതിയിലെല്ലാം ഐന വെച്ച് നാം വാചകങ്ങൾ ഉണ്ടാക്കി. ഇനി ഐന വെച്ചുള്ള വാചകങ്ങൾക്ക് ഉത്തരം പറയാൻ ശ്രമിക്കാം. അതാണ് ഈ പാഠത്തിൽ നാം പരിശീലിക്കുന്നത്. ഐന മുഹമ്മദുൻ, മുഹമ്മദ് എവിടെയാണ് എന്ന് ചോദിച്ചാൽ മുഹമ്മദ് എവിടെയാണോ ഉള്ളത്, അതാണ് അതിന്റെ ഉത്തരം. ഏറ്റവും ലളിതമായി ഐനക്കുള്ള ഉത്തരം, ഐന അൻത, നീ എവിടെയാണ് എന്ന് ചോദിച്ചാൽ ഹുന, ഇവിടെ. അന ഹുന, ഞാൻ ഇവിടെയാണ്. അന, ഞാൻ, ഹുന, ഇവിടെ. ഇവിടെയും ആണ് എന്നത് ഫ്രീ ആണ്, അത് പറയാതെ തന്നെ ആ സ്ട്രക്ചറിൽ നിന്ന് ലഭിക്കും. അന ഹുന, ഞാൻ ഇവിടെയാണ്. ഐന അൻത, നീ എവിടെയാണ്. അന ഹുന, ഞാൻ ഇവിടെയാണ്. ഐന അൻതി, എടി, നീ എവിടെയാണ്. അന ഹുന, ഞാൻ ഇവിടെയാണ്. മറ്റൊരു പദം ഹുനാക്ക, അവിടെ. ഹുന, ഇവിടെ. ഹുനാക്ക, അവിടെ. ഐന ഖദീജ, ഖദീജ എവിടെയാണ്. ഹിയ ഹുനാക്ക, അവൾ അവിടെയാണ്. അല്ലെങ്കിൽ ഖദീജതു ഹുനാക്ക, ഖദീജ അവിടെയാണ്. യാ മുഹമ്മദു, മുഹമ്മദേ. ഒരാളെ വിളിക്കാൻ ഉപയോഗിക്കുന്ന ഏറ്റവും ലളിതമായിട്ടുള്ള രൂപമാണ് യാ വെച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പേര് വിളിച്ചാൽ മതി. യാ മുഹമ്മദ്, യാ മുഹമ്മദു എന്നാണ് ശരിയായ രൂപം സംസാരത്തിൽ. യാ മുഹമ്മദ്, മുഹമ്മദെ. ഐന അൻത, നീ എവിടെയാണ്, നീ എവിടെയാണ് ഉള്ളത്. അതിനുത്തരം അന ഹുന, ഞാൻ ഇവിടെയാണ്, ഇവിടെയുണ്ട്. വ ഐന ഖദീജത്തു, ഖദീജ എവിടെയാണ് ഉള്ളത്. ഹിയ ഹുനാക്ക, അവൾ അവിടെയാണ് ഉള്ളത്. യാ മുഹമ്മദ് വയാ ഖദീജത്തു, സംസാരിക്കുമ്പോൾ യാ മുഹമ്മദ് വയാ ഖദീജ, മുഹമ്മദേ, ഖദീജേ. ഐന അൻതുമ, നിങ്ങൾ രണ്ടുപേരും എവിടെയാണ്. അതിനുത്തരം അന ഹുന, ഞാൻ ഇവിടെയുണ്ട്. വ ഹിയ ഹുനാക്ക, അവൾ അവിടെയുമുണ്ട്. ഞാൻ ഇവിടെയാണ്, അവൾ അവിടെയാണ്. യാ മുഹമ്മദ് വയാ ഖദീജ, ഐന അൻതുമ, മുഹമ്മദേ, ഖദീജേ, നിങ്ങൾ രണ്ടുപേരും എവിടെയാണ്. അതിനുത്തരം പറയാണ് അന ഹുന വ ഹിയ ഹുനാക്ക, മുഹമ്മദാണ് ഉത്തരം പറയുന്നത്, ഞാൻ ഇവിടെയുണ്ട്, അവൾ അവിടെയുമുണ്ട്. അല്ലെങ്കിൽ മുഹമ്മദുൻ ഹുന വ ഖദീജത്തു ഹുനാക്ക, മുഹമ്മദ് ഇവിടെയുണ്ട്, ഖദീജ ആവട്ടെ അവിടെയുമുണ്ട്. അത് നമ്മുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഹുമാ ഹുന വ ഹുനാക്ക, അവർ രണ്ടുപേർ ഇവിടെയും അവിടെയുമായി ഉണ്ട്. അല്ലെങ്കിൽ ഹുമാ ഹുന, അവർ രണ്ടുപേരും ഇവിടെയുണ്ട്. ഹുമാ ഹുനാക്ക, അവർ രണ്ടുപേരും അവിടെയാണുള്ളത്. അല്ലെങ്കിൽ മറ്റൊരു ചെറിയ പദം വെച്ചുകൊണ്ട് നമുക്ക് ഭാഷ കൂടുതൽ വിപുലീകരിക്കാം. അഹദ് ഒരാള്, ഹുമ രണ്ടുപേര്. അഹദു ഹുമ, അവർ രണ്ടുപേരിൽ ഒരാൾ. വൺ ഓഫ് ദം എന്നർത്ഥത്തിൽ. അഹദു ഹുമ ഹുന, അവരിൽ ഒരാൾ ഇവിടെയുണ്ട്. വൽ ആഖറു, ആഖർ, അൽ ആഖർ എന്ന് പറഞ്ഞ അപരൻ, മറ്റേയാൾ. ആൻഡ് ദി അദർ, അദർ എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന ഇതിന് തുല്യമായ പദമാണ് അൽ ആഖർ. വൽ ആഖറു ഹുനാക്ക്, മറ്റേ ആൾ അവിടെയുമുണ്ട്. ഐന മുഹമ്മദുൻ വ സൈദുൻ, മുഹമ്മദും സൈദും എവിടെയാണ്. മുഹമ്മദുൻ വ സൈദുൻ ഹുന, മുഹമ്മദും സൈദും ഇവിടെയുണ്ട്. അതൊരു ഉത്തരമാണ്. മുഹമ്മദുൻ ഹുന,
സെയ്ദുൻ ഹുനാക്ക, മുഹമ്മദ് ഇവിടെയുണ്ട്, സെയ്ദ് അവിടെയുമുണ്ട്. അല്ലെങ്കിൽ ഹുമാ ഹുന വ ഹുനാക്ക, അവർ രണ്ടുപേർ ഇവിടെയും അവിടെയുമായി ഉണ്ട്. അല്ലെങ്കിൽ മറ്റൊരു ഉത്തരം ഹുമാ ഹുന, മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ അഹദു ഹുമാ ഹുന വൽ ആഖറു ഹുനാക്ക്, അവരിൽ ഒരുത്തൻ ഒരാൾ ഇവിടെയുണ്ട്, മറ്റേയാൾ അവിടെയുമുണ്ട്. അപ്പോൾ നാം ഒരുപാട് വികസിച്ചു, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി. ഒരു സംഗതി എവിടെയാണ് ഉള്ളത്, ഒരാൾ എവിടെയാണ് ഉള്ളത് എന്ന് ചോദിച്ചാൽ ഹുന വെച്ച് ഇവിടെയാണ് ഉള്ളത് എന്ന് പറയാം, ഹുനാക്ക് വെച്ച് അവിടെയാണ് ഉള്ളത് എന്ന് പറയാം. ഹുന വ ഹുനാക്ക ഒരുമിച്ച് പറയുകയാണെങ്കിൽ ഇവിടെയും അവിടെയും എന്നർത്ഥത്തിൽ പ്രയോഗിക്കാം. അഹദുഹുമ ഹുന വൽ ആഖറു ഹുനാക്ക്, അവരിൽ ഒരാള് ഇവിടെയുണ്ട്, മറ്റേ ആള് അവിടെയുമുണ്ട്. ഇനി ബഹുവചനത്തിലും ഇതുപോലെ തന്നെ, ഐന മുഹമ്മദുൻ വ സൈദുൻ വ സലീമുൻ, ഐന മുഹമ്മദ് വ സൈദ് വ സലീം, മുഹമ്മദും സൈദും സലീമും എവിടെയാണ്? ഹും ഹുന, അവർ ഇവിടെയുണ്ട്. ഹും ഹുനാക്ക, അവർ അവിടെയാണുള്ളത്. അഹദുഹും, അവരിൽ ഒരാൾ ഹുന ഇവിടെയുണ്ട്. വൽ ആഖറു, മറ്റേയാൾ ഹുനാക്ക അവിടെയുണ്ട്. വസാലിസു, മൂന്നാമത്തെ ആൾ ഹുനാക്ക, അവിടെ തന്നെയാണ് ഉള്ളത് എന്നുള്ള രീതിയിൽ പല രീതിയിൽ നമുക്ക് അതിന് ഉത്തരം പറയാം. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിപുലീകരണം നമുക്ക് പിന്നീട് നടത്താം. നമുക്ക് അടിസ്ഥാനപരമായി ഒരാൾ അല്ലെങ്കിൽ ഒരു സാധനം എവിടെയാണ് എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം പറയാൻ പറ്റുന്ന ഏറ്റവും ലളിതമായിട്ടുള്ള രണ്ട് പദങ്ങളാണ് ഇവിടെ അവിടെ, ഹുന ഇവിടെ, ഹുനാക്ക അവിടെ. നമുക്ക് പ്രധാനപ്പെട്ട മറ്റ് ഉത്തരം പറയാൻ പറ്റുന്ന അടിസ്ഥാനപരമായ പ്രയോഗങ്ങളും പദങ്ങളും പരിചയപ്പെടാം. ഐന മുഹമ്മദുൻ, മുഹമ്മദ് എവിടെയാണ് എന്ന് ചോദിച്ചാൽ അതിന് ഇനി മറ്റ് ചില അടിസ്ഥാന വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഉത്തരങ്ങൾ സാധ്യമാണ്. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ചില വാക്കുകൾ നമുക്ക് പരിചയപ്പെടാം. ഐന്ദ, ഐന്ദ പ്രധാനപ്പെട്ട വാക്കാണ്. അടുത്ത്, അരികിൽ എന്നെല്ലാമാണ് അർത്ഥം. അതിനു പുറമെ ഒരാളുടെ കൈവശം ഉണ്ടാകുക എന്നർത്ഥത്തിലും പ്രയോഗിക്കും. ഐന്ദ, അടുത്ത്. ഐന്ദ മുഹമ്മദിൻ, മുഹമ്മദിന്റെ അടുത്ത്. ഐന്ദ അഹ്മദ, അഹ്മദിന്റെ അടുത്ത്. ഐന്ദ ഫാത്തിമത, ഫാത്തിമയുടെ അടുത്ത്. ഐന്ദ വലദിൻ, കുട്ടിയുടെ അടുത്ത്. ഐന്ദൽ വലദി, ആ പ്രത്യേക കുട്ടിയുടെ അടുത്ത്. ഐന്ദ മസ്ജിദിൻ, ഏതോ ഒരു പള്ളിയുടെ അടുത്ത്. ഐന്ദ അൽ മസ്ജിദി, ആ പള്ളിയുടെ അടുത്ത്. ഐന്ദൽ മദ്രസത്തി, വിദ്യാലയത്തിന്റെ അടുത്ത്. ഐന്ദൽ ഹാഫിലത്തി, ബസിന്റെ അടുത്ത്. ഐന്ദി, എന്റെ അടുത്ത്. ഐന്ദഹു, അവന്റെ അടുത്ത്. ഐന്ദക്ക, നിന്റെ അടുത്ത്. ഈ ക്രമത്തിൽ നമുക്ക് അതിനെ എത്രയും വികസിപ്പിക്കാം. അപ്പോൾ ഐന്ദ മുഹമ്മദിൻ, മുഹമ്മദിന്റെ അടുത്ത്. ഐന സൈദുൻ, സൈദ് എവിടെയാണ്? സൈദുൻ ഐന്ദ മുഹമ്മദ്, മുഹമ്മദിന്റെ അടുത്താണ് സൈദ് ഉള്ളത്. ഇത് തന്നെ മ എന്നുള്ള പദവും പ്രയോഗിക്കാം. കൂടെ, ഒപ്പം എന്നാണ് അതിനർത്ഥം. മുഹമ്മദുൻ മ സൈദിൻ, മുഹമ്മദ് സൈദിനോടൊപ്പമാണ്. മുഹമ്മദുൻ മ അഹ്മദ്, മുഹമ്മദ് അഹ്മദിന് ഒപ്പമാണ്. മുഹമ്മദുൻ മഅഹു, മുഹമ്മദ് അവനോടൊപ്പമാണ്. മുഹമ്മദുൻ മഅക്ക, മുഹമ്മദ് നിന്നോടൊപ്പമാണ്. മുഹമ്മദുൻ മഈ, മുഹമ്മദ് എന്നോടൊപ്പമാണ്. അതുപോലെ ഫീ എന്ന വാക്ക് പ്രധാനപ്പെട്ട വാക്കാണ്. ഇൽ എന്നാണ് അർത്ഥം. ഇൽ എന്ന് പറഞ്ഞാൽ മദ്രസത്തുൻ, വിദ്യാലയം. അൽ മദ്രസത്തു, പ്രത്യേക വിദ്യാലയം. ഫീ അൽ മദ്രസത്തി, വിദ്യാലയത്തിൽ. ഫിൽ മദ്രസത്തി, വിദ്യാലയത്തിൽ. ഫി എന്ന് പറഞ്ഞാൽ ഇൽ, ഇംഗ്ലീഷിലെ ഇൻ എന്ന് പറഞ്ഞതിന് തുല്യമാണ്. അപ്പോൾ ഫിൽ മദ്രസത്തി, വിദ്യാലയത്തിൽ. അതിന് മുഹമ്മദുൻ, മുഹമ്മദ് എവിടെയാണ്? ഫിൽ മദ്രസത്തി, വിദ്യാലയത്തിൽ. വാചകമായിട്ട് പറയുമ്പോൾ മുഹമ്മദുൻ ഫിൽ മദ്രസത്തി, മുഹമ്മദ് വിദ്യാലയത്തിലാണ്. അതുപോലെ അല എന്ന വാക്ക് പ്രധാനപ്പെട്ട വാക്കാണ്. മുകളിൽ, മീതെ എന്നാണ് അർത്ഥം. അതിന് മുഹമ്മദുൻ, മുഹമ്മദ് എവിടെയാണ്? മുഹമ്മദുൻ അല അത്താവിലത്തി, തോവിലത്തുൻ, മേശ.
അലത്തോവിലെത്തി മേശയുടെ മുകളിലാണ് മഹമ്മദുൻ അലത്തോവിലെത്തി മേശയുടെ മുകളിലാണ് മറ്റൊരു വാക്ക് അമാമ മുന്നിൽ ചിലപ്പോൾ ഖുദ്ദാമ എന്ന പദവും പ്രയോഗിക്കും മുന്നിൽ ഖുദ്ദാമ അതിന് മഹമ്മദുൻ മുഹമ്മദ് എവിടെയാണ് മുഹമ്മദുൻ അമാമ അൽ മദ്രസത്തി മുഹമ്മദ് വിദ്യാലയത്തിന് മുന്നിലാണ് മുഹമ്മദുൻ ഖുദ്ദാമ അൽ മസ്ജിദി മസ്ജിദിന്റെ പള്ളിയുടെ മുന്നിലാണ് മുഹമ്മദ് മറ്റൊരു വാക്ക് വറാഅ അല്ലെങ്കിൽ ഖൽഫ എന്നും പറയും വറാഅ അല്ലെങ്കിൽ ഖൽഫ രണ്ടും ഒരേ അർത്ഥത്തിൽ പ്രയോഗിക്കുന്നു പിറകിൽ മുഹമ്മദുൻ വറാഅ അൽ ബൈത്തി അതിന് മുഹമ്മദുൻ മുഹമ്മദ് എവിടെയാണ് മുഹമ്മദുൻ വറാഅ അൽ ബൈത്തി മുഹമ്മദുൻ വറാ അൽ ബൈത്തി മുഹമ്മദ് വീടിന് പിറകിലാണ് മുഹമ്മദുൻ ഖൽഫൽ മദ്രസത്തി മുഹമ്മദ് വിദ്യാലയത്തിന് പിറകിലാണ് മറ്റൊരു വാക്ക് ഫൗക മുകളിൽ എന്നാണ് ഫൗക അതിന് മുഹമ്മദുൻ മുഹമ്മദ് എവിടെയാണ് മുഹമ്മദുൻ ഫൗക അശജറത്തി ഷജറത്തുൻ മരം അൽ ഷജറത്തു എന്ന് പറഞ്ഞാൽ കൂട്ടി പറയുമ്പോ അശജറത്തു മരം ഒരു പ്രത്യേക മരം നാം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഏതൊന്നിനെ കുറിച്ചാണോ സംസാരിക്കുന്നത് ആ മരം മുഹമ്മദുൻ അല ഷജറത്തി മുഹമ്മദ് ആ മരത്തിന്റെ മുകളിലാണ് മുഹമ്മദുൻ ഫൗക ഷജറത്തി ഫൗക മുകളിൽ മുഹമ്മദുൻ ഫൗക ഷജറത്തി തഹ്ത മറ്റൊരു വാക്കാണ് തഹ്ത ഫൗക്കയുടെ ഓപ്പോസിറ്റ് ആണ് തഹ്ത താഴെ അതിന് മുഹമ്മദുൻ മുഹമ്മദ് എവിടെയാണ് മുഹമ്മദുൻ തഹ്ത ഷജറത്തി മുഹമ്മദ് മരത്തിന്റെ താഴെയാണ് മുഹമ്മദുൻ തഹ്ത അത്താവിലെത്തി മുഹമ്മദ് മേശയുടെ ചുവട്ടിലാണ് താഴെയാണ് മുഹമ്മദുൻ തഹ്ത അൽ മൻസിലി മൻസിലുൻ വീട് ബൈത്തുൻ എന്നതിന് മറ്റൊരു വാക്കാണ് മൻസിലുൻ മുഹമ്മദുൻ തഹ്ത അൽ മൻസിലി മുഹമ്മദ് വീടിന് താഴെയാണുള്ളത് എവിടെ എന്ന ചോദ്യത്തിന് ഉത്തരം നൽകാൻ പറ്റുന്ന വളരെ പ്രധാനപ്പെട്ട ഫ്രേസുകളാണ് നാം പഠിച്ചു വരുന്നത് പരിചയപ്പെട്ടു വരുന്നത് മറ്റൊരു ഫ്രേസ് ബി ജാനിബി അരികിൽ എന്നാണ് അർത്ഥം ഐന അദ്ദുക്കാനു കട എവിടെയാണ് ബി ജാനിബി അൽ മസ്ജിദി പള്ളിയുടെ അടുത്ത് അരികിൽ അദ്ദുക്കാനു ബി ജാനിബി അൽ മസ്ജിദി അദ്ദുക്കാനു ബി ജാനിബിൽ മസ്ജിദി കട മസ്ജിദിന്റെ അടുത്താണ് മറ്റൊരു ഫ്രേസാണ് ഖരീബുൻ മിൻ ഖരീബുൻ മിൻ അടുത്ത് എന്ന് തന്നെയാണ് അർത്ഥം അതായത് അടുത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദൂരത്തിൽ അടുത്ത് എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്നു എന്നർത്ഥത്തിൽ പറയും ഐനിൽ മദ്രസത്തു മദ്രസ എവിടെയാണ് അൽ മദ്രസത്തു ഖരീബത്വൻ മദ്രസത്ത് സ്ത്രീലിംഗമായതുകൊണ്ട് ഖരീബുൻ എന്നത് ഖരീബത്വൻ എന്ന് പറയണം ഖരീബത്വൻ മിനൽ ബൈത്തി മദ്രസ വിദ്യാലയം വീട്ടിൽ നിന്ന് അടുത്താണ് അൽ മദ്രസത്തു ഖരീബത്വൻ മിനൽ ബൈത്തി വിദ്യാലയം വീട്ടിൽ നിന്ന് അടുത്താണ് ഐനൽ മസ്ജിദു പള്ളി എവിടെയാണ് അൽ മസ്ജിദു ഖരീബുൻ മിനൽ മദ്രസത്തി വിദ്യാലയത്തിൽ നിന്ന് അടുത്ത് തന്നെയാണ് പള്ളിയുള്ളത് പള്ളി സ്ഥിതി ചെയ്യുന്നത് ഈ രീതിയിൽ എവിടെ സ്ഥിതി ചെയ്യുന്നു വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്നു എന്നർത്ഥത്തിൽ ഖരീബുൻ മിൻ എന്ന പദം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അതിനൊക്കെ ഉത്തരം പറയാം സ്ത്രീലിംഗ പദത്തെ കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ ഖരീബത്വൻ എന്ന് പ്രയോഗിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ മറ്റ് ചില ഫ്രേസുകൾ കൂടി നമുക്ക് ഈ കൂട്ടത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് ഫി വസത്തി എന്ന ഫ്രേസ് ശ്രദ്ധിക്കുക നടുവിൽ എന്നാണ് അർത്ഥം ഐന അൽ മൈദാനു ഐന അൽ മൈദാനു മൈദാൻ മൈതാനം തന്നെ ഐനൽ മൈദാനു മൈതാനം എവിടെയാണ് അൽ മൈദാനു ഫി വസത്തി അൽ മദീനത്തി മദീനത്തുൻ സിറ്റി ടൗൺ ഫി വസത്തിൽ മദീനത്തി സിറ്റിയുടെ നടുവിൽ ആണ് അൽ മൈദാനു ഫി വസത്തിൽ മദീനത്തി സിറ്റിയുടെ നടുവിലാണ് മൈതാനം ഉള്ളത് അതുപോലെ മറ്റ് സാധ്യമായ ഫ്രേസുകൾ ഇതേപോലെ നമുക്ക് ഇതിനോട് ചേർത്ത് വാചകം ഉണ്ടാക്കാവുന്നതാണ് ദൂരെ അടുത്ത് വലത് ഭാഗത്ത് പടിഞ്ഞാറ് തെക്ക് കിഴക്ക് തുടങ്ങിയ അർത്ഥത്തിലുള്ള വാക്കുകളെല്ലാം നാം
ഭാഷ വികസിപ്പിക്കുന്ന ഘട്ടത്തിൽ അത്തരം വാക്കുകളെല്ലാം പരിചയപ്പെട്ടുകൊണ്ട് അതിനൊക്കെ ഉത്തരം നൽകാൻ വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. നാം അടിസ്ഥാനപരമായി പരിചയപ്പെട്ട വാക്കുകൾ ഒരിക്കൽ കൂടി ആവർത്തിക്കാം. അയിന മുഹമ്മദുൻ, മുഹമ്മദ് എവിടെയാണ് എന്നതിന് മുഹമ്മദുൻ ഹുന, മുഹമ്മദ് ഇവിടെയാണ്, ഇവിടെയുണ്ട്, മുഹമ്മദുൻ ഹുനാക്ക, മുഹമ്മദ് അവിടെയാണ് അല്ലെങ്കിൽ അവിടെയുണ്ട്, മുഹമ്മദുൻ ഇന്ദ അഹമ്മദ്, മുഹമ്മദ് അഹമ്മദിന്റെ അടുത്താണ്, അല്ലെങ്കിൽ മുഹമ്മദുൻ മഅ അഹമ്മദ്, മുഹമ്മദ് അഹമ്മദിനോടൊപ്പമാണ്, മുഹമ്മദുൻ ഫീ ബൈത്തി അഹമ്മദ്, മുഹമ്മദ് അഹമ്മദിന്റെ വീട്ടിലാണ്, മുഹമ്മദുൻ അല അസരീറി, മുഹമ്മദുൻ അല സരീർ, മുഹമ്മദ് കട്ടിലിൽ ആണ് ഉള്ളത്, കട്ടിലിന്റെ മുകളിലാണ് എന്നർത്ഥം. സരീറൻ കട്ടിൽ, മുഹമ്മദുൻ അല സരീറി കട്ടിലിന്റെ മുകളിലാണ്, മുഹമ്മദുൻ അമാമ അൽ മദ്രസത്തി, മുഹമ്മദുൻ അമാമൽ മദ്രസത്തി, മുഹമ്മദ് വിദ്യാലയത്തിന് മുകളിൽ മുന്നിലാണ്, മുഹമ്മദുൻ ഖുദ്ദാമ അൽ ഹാഫിലത്തി, ഹാഫിലത്ത് ബസ്, ബസ്സിന് മുമ്പിലാണ്, മുഹമ്മദുൻ വറാ അൽ മദ്രസത്തി, മുഹമ്മദ് വിദ്യാലയത്തിന് പുറകിലാണ്, മുഹമ്മദുൻ ഖൽഫ അദ്ദുക്കാനി, മുഹമ്മദ് കടയുടെ പിറകിലാണ്, മുഹമ്മദുൻ ഫൗഖ അശ്ശജറത്തി, മുഹമ്മദ് മരത്തിന് മുകളിലാണ്, മുഹമ്മദുൻ തഹ്ത അശ്ശജറത്തി, മുഹമ്മദ് മരത്തിന് താഴെയാണ്, മുഹമ്മദുൻ ബി ജാനിബി അഹമ്മദ്, മുഹമ്മദ് അഹമ്മദിന്റെ തൊട്ടരികിലാണ്, മുഹമ്മദുൻ ഖരീബുൻ മിനദ്ദാരിസി, മുഹമ്മദ് വിദ്യാർത്ഥിയോട് അടുത്ത് തന്നെ നിലനിൽക്കുന്നു, നിലകൊള്ളുന്നു, മുഹമ്മദ് വിദ്യാർത്ഥിയോട് വളരെ അടുത്താണ് ഉള്ളത്, മുഹമ്മദുൻ ഫി വസതി അൽ ബൈത്തി, മുഹമ്മദ് വീടിന്റെ മധ്യത്തിൽ നടുവിലാണുള്ളത്. ഈ രീതിയിൽ നമുക്ക് ധാരാളം വാചകങ്ങളും വാചക കഷ്ണങ്ങളും ഈ രീതിയിൽ ഉണ്ടാക്കി ഭാഷ വികസിപ്പിക്കാവുന്നതാണ്. ഇതിൽ പരിചയപ്പെട്ട ഫി എന്ന വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക, ഇൽ എന്നാണ് അർത്ഥം. ഫിൽ മദ്രസത്തി മദ്രസയിൽ, ഫിൽ മസ്ജിദി പള്ളിയിൽ, ഫിദ്ദുക്കാനി കടയിൽ, അതുപോലെ അല എന്ന വാക്കും ശ്രദ്ധിക്കുക, മുകളിൽ എന്നാണ് അതിനർത്ഥം. അല തോവിലത്തി മേശക്ക് മുകളിൽ, അല സരീറി കട്ടിലിന് മുകളിൽ, അലിൽ കുർസി കസേരയിൽ എന്നർത്ഥത്തിൽ, അതായത് കസേരക്ക് മുകളിൽ എന്ന് പറഞ്ഞാൽ കസേരയിൽ, ഈ രീതിയിൽ അത് പ്രയോഗിക്കുന്നു. ഈ വാക്കുകളോടൊപ്പം നമുക്ക് സർവനാമങ്ങളും ചേർത്ത് ഉപയോഗിക്കാവുന്നതാണ്. സർവനാമങ്ങൾ ചേർക്കുമ്പോൾ ഉദാഹരണമായി മുഹമ്മദിനോടൊപ്പം എന്ന് പറയുകയാണെങ്കിൽ മഅ മുഹമ്മദിൻ എന്നാണ് പറയുക. എന്നാൽ മുഹമ്മദിന്റെ സ്ഥാനത്ത് അവൻ എന്ന് നമുക്ക് ഉപയോഗിക്കാം. അവനോടൊപ്പം എന്നാണെങ്കിൽ മഅ ഹുവ എന്നത് ലോപിച്ച് മഅഹു. അത് മറ്റ് സർവനാമങ്ങളെല്ലാം ആകുമ്പോൾ മഅഹു അവനോടൊപ്പം, മഅഹ അവളോടൊപ്പം, മഅക്ക നിന്നോടൊപ്പം, പെണ്ണിനോടാണ് പറയുന്നതെങ്കിൽ മഅക്കി നിന്നോടൊപ്പം, മഈ എന്നോടൊപ്പം, മഅന ഞങ്ങളോടൊപ്പം, മഅഹും അവരോടൊപ്പം, മഅഹുന്ന അവർ സ്ത്രീകളോടൊപ്പം, മഅന ഞങ്ങളോടൊപ്പം എന്നിങ്ങനെ നമുക്കതിനെ വികസിപ്പിക്കാവുന്നതാണ്. നാം ഇവിടെ പരിചയപ്പെട്ട ഈ പ്രയോഗങ്ങൾ എല്ലാം നമുക്ക് ഐന എന്ന ചോദ്യത്തിന് ഉത്തരമായിട്ട് ഉത്തരത്തിൽ പ്രയോഗിക്കാവുന്നതാണ്. ഐന എന്ന് നേർക്കുനേരെ ചോദിക്കുകയാണെങ്കിലും വ്യംഗ്യമായി ചോദിക്കുകയാണെങ്കിലും ഈ പദങ്ങളും തത്തുല്യമായ മറ്റു ശൈലികളും ഉപയോഗിച്ചുകൊണ്ട് നമുക്കതിന് മറുപടി പറയാവുന്നതാണ്. പഠിച്ച കാര്യങ്ങൾ ധാരാളമായി ഉപയോഗിച്ച് പറഞ്ഞ് പ്രയോഗിച്ച് നാം പരിശീലിക്കുക. ഇത്തരം പ്രയോഗങ്ങൾ കാണുന്നിടങ്ങളിലെല്ലാം നമുക്ക് അതിനെ കുറിച്ച് ഐന വെച്ച് ചോദ്യം ചോദിക്കുക. നമുക്കതിനോട് ഐന ഉപയോഗിച്ചുകൊണ്ട് ചോദ്യം ചോദിക്കാൻ ശ്രമിക്കാം. അതുപോലെ തന്നെ ഐന കാണുന്നിടത്തെല്ലാം നമുക്ക് അതിന് ഉത്തരം പറയാൻ ശ്രമിക്കാം. കൂടുതൽ കാര്യങ്ങൾ അടുത്ത പാഠത്തിൽ നമുക്ക് കൈകാര്യം ചെയ്യാം. ഇലാ ലിഖാഇൻ ഖരീബ്. മഅ സലാമ.